ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഷേവയാണുള്ളത് ഇത്തിരി സങ്കടത്തോടെയാണ് കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോഴും ദുഃഖം വരുന്ന എന്താണ് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി എന്നറിയുമ്പോഴാണ് സ്വന്തം അമ്മയുടെ കൈകൊണ്ട് തന്നെ ആ ആപത്ത് പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യങ്ങളിലൊന്നാണ് ബംഗളൂരുവിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് 4 വയസ്സുകാരിയെ അമ്മ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊന്നു അമ്മയും കൂടെ ചാടാൻ ശ്രമം നടത്തി പക്ഷേ അമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുഞ്ഞ് മരിക്കുകയും ചെയ്തു ഇതിന് പിന്നിലെ കാരണം പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് ഈ കുഞ്ഞ് ബദിരയും മൂകയുമായിരുന്നു അതോടുകൂടി അമ്മ വളരെ സങ്കടത്തിലുമായി അതായിരിക്കാം ഇത്തരത്തിലൊരു ആത്മഹത്യാ പ്രവണതയിലേക്ക് അമ്മയെ നയിച്ചത് അമ്മയും കുഞ്ഞും ഒരുമിച്ച് മരിക്കുക എന്നത് തന്നെയായിരിക്കണം ആ അമ്മയുടെ ഉദ്ദേശം പക്ഷേ എന്തോ അമ്മയ്ക്ക് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല പക്ഷേ തൻ്റെ കയ്യിൽ നിന്ന് മകൾ മരിക്കുകയും ചെയ്തു സാധാരണ കുടുംബങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും ആത്മഹത്യയും ഒരുപാട് കാരണങ്ങൾ യുവതിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് പ്രത്യേകിച്ച് ബന്ധുക്കളടക്കം പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് സങ്കടങ്ങൾക്കപ്പുറത്തേക്ക് ഈ യുവതി ഒരു ഡോക്ടറായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് അതുമാത്രമല്ല ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറുമായിരുന്നു ഒരുപക്ഷെ ഇത്തരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്വാഭാവികമായ വേദനകൾ തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു കുഞ്ഞുണ്ടായാൽ നമുക്ക് വളരെയേറെ സങ്കടം വരും പക്ഷേ അവർ ഒരു ഗിഫ്റ്റഡ് ചൈൽഡാണെന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ സാധാരണപ്പെട്ട അമ്മയ്ക്കും അച്ഛനും കഴിഞ്ഞേക്കും അങ്ങനെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ പലപ്പോഴും അമ്മമാർക്കിത് അംഗീകരിച്ച് കൊടുക്കാൻ മടിയാണ് പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെയും കൂടി ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയ്യ എന്നുള്ള ഒരു അറിവ് ഏതൊരമ്മയും സങ്കടപ്പെടുത്തുന്നതാണ് ചിലപ്പോൾ അതുകൊണ്ട് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതയിലേക്കായിരിക്കാം കൃത്യമായ ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഒരു നല്ല കൗൺസിലിങ്ങും കുറച്ച് കെയറിങ്ങും ഒക്കെ കൊണ്ട് അമ്മമാരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയും പക്ഷേ അതിന് പകരമായി ചിലപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആത്മഹത്യാ വാർത്തകൾ ഇനിയും കേൾക്കേണ്ടി വരും ശരിക്കും ഇതറിയേണ്ടത് കുടുംബമാണ് ഒരമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെ ഏറ്റവും അധികം തിരിച്ചറിയേണ്ടത് അമ്മയും അച്ഛനും ഭർത്താവും ഒക്കെ ചേർന്നാണ് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വാർത്തകളുമായി ഒരുപാട് അമ്മമാരും വരാറുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിവ്യ എന്നൊരമ്മ തനിക്ക് സംഭവിച്ച അപകടത്തെപ്പറ്റി സ്വയം തുറന്നു പറഞ്ഞിരുന്നു കുഞ്ഞിനെ കൊല്ലേണ്ടി വന്ന സാഹചര്യത്തെപ്പറ്റിയൊക്കെ പക്ഷേ ഇവിടെ കുഞ്ഞ് ബദിരയും മൂകയും ആയതുകൊണ്ട് അമ്മ സങ്കടത്തിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്